നമസ്കാരം, ഞാൻ അഷ്റഫ് അൽഖമർ. ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഒരു തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിങ്സ് ആണ്. വയറിംഗ് കണക്ഷൻ കൊടുക്കുന്നതും അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതായിട്ടുള്ള സെറ്റിങ്സുകളാണ് കാണിക്കുന്നത്. ഇത് സബ്സീറോയുടെ ഒരു തെർമോസ്റ്റാറ്റാണ്. 75-69 പറഞ്ഞ പി സീരീസിലെ മോഡൽ നമ്പറിലെ തെർമോസ്റ്റാറ്റാണിത്. ഇത് 75-10 വരുന്നുണ്ട്, 75-69, 75-21, അങ്ങനെ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട്. ഇതിൽ രണ്ട് ടൈപ്പാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഒന്ന് ടച്ച് സ്ക്രീനും ഒന്ന് ഇതുപോലെ ബട്ടൺ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് കീ ടൈപ്പ് മോഡലാണ്, അതിൻ്റെ അടുത്തുള്ള ഈ ബട്ടൺ ടൈപ്പ് മോഡലാണുള്ളത്. ആകെ വ്യത്യാസം വരുന്നത് അതിൻ്റെ സ്ക്രീൻ ടച്ചും ഈ ബട്ടണും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ്. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഒരുപോലെ തന്നെയാണ്. വയറിംഗ് കണക്ഷൻ കൊടുക്കുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാണ്. 220 വോൾട്ടിലാണിത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ കറണ്ട് കൊടുക്കുന്നത് ഒന്നിലും മൂന്നിലാണ് കറണ്ട് കൊടുക്കുന്നത്. നമ്മൾ 220 വോൾട്ട് കൊടുക്കുന്നത് ഫേസും ന്യൂട്രലും ഇവിടെ കൊടുക്കുക. അതുപോലെ ഇവിടെ 5-6 സെൻസറും കൊടുക്കുന്നതും. ഇത് റിലേ ആണ്, റിലേ നമ്പർ ഇടാതെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ കമ്പ്രസർ കൊടുക്കുന്ന ടൈപ്പ് പിന്നാണ് ഇതിലുള്ളത്. അപ്പോൾ പിന്നെ സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട്, 75-10 സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ നല്ലൊരു ക്വാളിറ്റി സാധനമാണിത്. ഇപ്പോൾ ഇതിൻ്റെ വയറിങ് കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറണ്ട് എന്ന് വരുന്ന ഫേസും ന്യൂട്രും ആണ് ഇത്. ഫേസ് നമ്മൾ നമ്പർ 1 കൊടുത്തു, ന്യൂട്രൽ നമ്മൾ നമ്പർ 3 കൊടുത്തു. നമ്പർ 1 ഫേസ് കൊടുത്ത സമയത്ത് തന്നെ നമ്മളെ ബൾബിലേക്കുള്ള ഇത് ബൾബിലേക്കുള്ള വയറാണ്, ഇത് നമ്മളെ കറണ്ടിൽ നിന്ന് വരുന്ന വയറുമാണ്. അപ്പോൾ നമ്മളെ ബൾബിലേക്കുള്ള ഫേസും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബൾബിലേക്കുള്ള ന്യൂട്രൽ വരുന്നത് ഇവിടെ നിന്നാണ്, ഈ റിലേ നിന്നാണ് വരുന്നത്. ബൾബിലേക്ക് വരുന്ന ന്യൂട്രൽ റിലേ നിന്നാണ് വരുന്നത്. നമ്മൾ കറണ്ടിൽ നിന്ന് വരുന്ന ന്യൂട്രൽ നമ്പർ 3 കൊടുത്തപ്പോൾ ഈ 3 നമ്മൾ റിലേയിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിലേയുടെ മറ്റേ പോർട്ടിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കറണ്ട് കണക്ഷൻ കൊടുക്കുന്ന രീതി. പിന്നെയുള്ളത് നമുക്ക് 4-5 ആണ്. 4-5 നമ്മളെ സെൻസറിൻ്റെ പ്രോബാണ്. ഇത് 4-5 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറിങ് സിസ്റ്റം നമ്മളത് മുഴുവനായിട്ട് കഴിഞ്ഞു. ഇനി നമ്മളിവിടെ കാണിക്കുന്നത് തെർമോസ്റ്റാറ്റിലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ പാരാമീറ്റർ സെറ്റ് ചെയ്യുന്നതായിട്ടുള്ള സെറ്റിങ്സുകളാണ് കാണിക്കുന്നത്. അതിന് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം. ഇപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ ഫസ്റ്റിൽ വാങ്ങി വരുന്ന സാധനത്തിന് ഇതുപോലെ 0 ഉണ്ടാകുക. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണോ, ഇൻക്യുബേറ്ററിനകത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 38 വെക്കാറുള്ളത്. അപ്പോൾ അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ 0.5 സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 38 ഈ മോഡലിൽ സെറ്റ് ചെയ്യാറുള്ളത്. അതിനുശേഷം നമ്മൾ സെറ്റ് ബട്ടൺ ഒരു പ്രാവശ്യം കൂടെ പ്രസ് ചെയ്യുമ്പോൾ അത് സേവ് ആയിട്ടുണ്ടാകും. ഇപ്പോൾ അത് സേവ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഡൗൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. 3 സെക്കൻഡോളം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ P1 എന്ന ഓപ്ഷനിൽ പോയി നിൽക്കും. ഇതിൽ നമുക്ക് P1, P2, P3, P4, P5, P6, LP, FS, FS, E1, PO, EP ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. EP എന്നതിൽ വന്നിട്ട് നമ്മൾ സെറ്റ് അടിക്കുമ്പോഴാണ് ഇത് എക്സിറ്റ് ആവാറുള്ളത്. നമ്മളെ സെറ്റിങ്സ് കഴിഞ്ഞ് എക്സിറ്റ് ആവാറുള്ളതാണ് EP എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഡൗൺ ബട്ടണിൽ 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാരാമീറ്റർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്നത് P1. P1 നമ്മൾ ഹോട്ട് ഓപ്ഷനും കൂൾ ഓപ്ഷനും സെറ്റ് ചെയ്യുന്നത് P1. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ 2 നമുക്കുണ്ടാകും. ഒരു 0 ഉണ്ടാവും, ഒരു 1 ഉണ്ടാവും. ഈ 1 ഓട്ടോ ഓപ്ഷനും ഈ 0 കൂൾ ഓപ്ഷനുമാണ്. അതായത് ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ ഫ്രിഡ്ജിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ കൂൾ ഓപ്ഷനും, ഇൻക്യുബേറ്ററിനകത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹോട്ട് ഓപ്ഷനാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഹോട്ട് ഓപ്ഷൻ ഈ 1 വെക്കുക, ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നവർ ഈ 1 വെക്കുക, ഇവിടെ സെറ്റ് ബട്ടൺ അടിക്കുക. അതിനുശേഷം നമ്മൾ P2 സെറ്റ് ചെയ്യേണ്ടത്. P2 നമ്മൾ ഹൈ ടെമ്പറേച്ചറാണ് വരുന്നത്. ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന സമയത്ത് 99 ഉണ്ടാവുക. ഇത് നമുക്ക് എത്രയാണോ ആവശ്യം അതിൽ കൊണ്ടുവന്ന് വെക്കാം, 40-50 എത്രയും വെക്കാം. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 40 വെച്ച് കഴിഞ്ഞാൽ 40 ഡിഗ്രിക്ക് മുകളിലേക്ക് നമ്മളെ ഇൻക്യുബേറ്ററിനകത്തൊക്കെ ചൂട് ഓവറായി കഴിഞ്ഞാൽ ഹൈ എന്ന് ഇവിടെ എഴുതി കാണിക്കും. അതിന് വേണ്ടി മാത്രമാണ്, അപ്പോൾ H എന്ന് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 40 സെറ്റ് ചെയ്യാം, 39 സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 40 സെറ്റ് ചെയ്തു, അത് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഓപ്ഷൻ വരുന്നത്
P3 ആണ്. ഈ P3 ൽ നമുക്ക് ലോ ടെമ്പറേച്ചർ ആണ്. സെറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് വരുന്നത് -50 ആയിരിക്കും. ഇവിടെ നമുക്ക് അത് കൂട്ടി എത്ര വേണം. അപ്പോൾ നമ്മൾ ഒരു 35 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 35 താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ 35 വരും, എല്ലെന്നും വരും. എല്ലെന്നും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ലോ ആണെന്ന് കാണിക്കുന്ന സിഗ്നലും വരും, എത്ര ഡിഗ്രിയിലാണ് ഉള്ളത് എന്നുള്ള സിഗ്നലും വരും. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഈ P3 ഉള്ളത്. അത് നമ്മൾ സേവ് ചെയ്തു, 20 വെച്ച് സേവ് ചെയ്തു. ഇനി വരുന്ന സെറ്റിങ്സ് ആണ് P4 വരുന്നത്, നമ്മളെ ഡിലേ ടെമ്പറേച്ചറാണ്. ഇതിൽ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ അനുസരിച്ചാണ് നമ്മളത് ഓണും ഓഫും ആവുന്നത്. ഇവിടെ നമ്മൾ എത്ര സെറ്റ് ചെയ്തു അത്രയും ഡിഗ്രി വ്യത്യാസത്തിലാണ് നമ്മളെ ഹീറ്റിംഗ് സിസ്റ്റം കൂളിംഗ് സിസ്റ്റം ഒക്കെ ഓഫ് ആവുന്നത്. ഇപ്പം നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് നമ്മളെ ചൂടാക്കി വെച്ചിട്ടുള്ള ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ബൾബൊക്കെ ഓഫ് ആവുന്നത് എത്ര ഡിഗ്രി വ്യത്യാസത്തിലാണെന്ന് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 ഡിഗ്രി വ്യത്യാസത്തിലാണ് നമുക്കിത് ഓണും ഓഫും ആക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 സെറ്റ് ചെയ്തു, സെറ്റ് ബട്ടൺ അടിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് P6 എന്ന് പറയുന്നത്. P6 എന്ന് പറയുന്നത് ഡിലേ ടൈമാണ്. നമ്മളിവിടെ ഡിലേ ടെമ്പറേച്ചർ ഇപ്പോൾ 1 ഡിഗ്രി സെറ്റ് ചെയ്താലും P6 പോയിട്ട് അത് അവിടെ മാറ്റം വരത്തില്ലെങ്കിൽ നമുക്ക് ചൂട് എത്ര കുറഞ്ഞാലും അവിടെ P6 ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ടൈം വരെ വെയിറ്റ് ആയതിന് ശേഷം മാത്രമേ പോകണുള്ളൂ. അപ്പോൾ P6 നമ്മൾ അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്യണം. P6 ഡിഫാൾട്ടായി വരുമ്പോൾ 3 മിനിറ്റ് ആയിരിക്കും. ഡിലേ ടൈം 3 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത 38 ഡിഗ്രിന്ന് 1 ഡിഗ്രി കുറഞ്ഞാലും ഓണാകണമെങ്കിൽ നമ്മൾ ഇവിടെ 0 ആക്കി കൊടുക്കണം വാല്യൂ. ഇത് മിനിറ്റാണ്. ഇവിടെ നമ്മൾ ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെ 0 ആണ് ആക്കി കൊടുക്കേണ്ടത്. എന്നാലേ നമ്മളവിടെ P4 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡിഗ്രി എന്നതിൽ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുള്ളൂ. ഇത് നമ്മൾ ഇതിവിടെ ടൈം കൊടുക്കുന്നത് ഇത് ഫ്രിഡ്ജിനകത്ത് ഉപയോഗിക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ കമ്പ്രസർ കേടുവരാതിരിക്കാൻ വേണ്ടി അവിടെ ടെമ്പറേച്ചർ കുറഞ്ഞാലും 2 മിനിറ്റ് ആയതിനു ശേഷം മാത്രം അല്ലെങ്കിൽ 3 മിനിറ്റ് ആയതിനു ശേഷം മാത്രം കമ്പ്രസർ ഓണാകുന്ന സിസ്റ്റത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ P6. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന ആളുകൾ ഈ P6 എന്തായാലും 0 ആക്കി ഇടണം. അതാണ് ഞാൻ P4 ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ P6. അതുകൊണ്ട് ഞാൻ അത് ഒന്നിച്ച് പറഞ്ഞു, P5 പറയാതെ P6 പറയാനുണ്ടായ കാരണം അതാണ്. അപ്പോൾ നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് P5 ആണ് ചെയ്യേണ്ടത്. P5 എന്ന് പറയുന്നത് സെൻസർ കാലിബ്രേഷനാണ്. അതായത് നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് നമ്മൾ ഇതിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ അല്ല കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ. നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് വെച്ച് തെർമോമീറ്ററിൽ കാണിക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള റീഡിംഗ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താനുള്ളതാണ് ഈ ഓപ്ഷൻ. ഇവിടെ നമുക്ക് -2 വരുന്നുണ്ട്, +2 വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തെർമോസ്റ്റാറ്റ് വേറെ ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നത് 29.5 ആണ്. ഇവിടെ എത്രയാണ് കാണിക്കുന്നത്? നമുക്ക് ഇവിടെ എക്സിറ്റ് അടിച്ചിട്ട് പോയി നോക്കാം. ഇവിടെ നമ്മൾ എക്സിറ്റ് അടിച്ചു, ഇവിടെ കാണിക്കുന്നത് 31 ആണ്. അപ്പോൾ നമുക്ക് ഈ 29 ഉള്ളത് നമുക്കൊരു 30 ആയിട്ട് കണക്കാക്കാം. ഇവിടെ 30 ഇവിടെ 31 ആണ്. അപ്പോൾ അവിടെ ഉള്ളതാണ് ശരിയെന്ന് നമ്മൾ കരുതി. അപ്പം ഇത് നമ്മളെ ഇൻക്യുബേറ്ററിനകത്തുള്ള മീറ്ററിൽ കാണിക്കുന്നത് 30 ഡിഗ്രി ആണെന്നും നമ്മളെ ഈ ഇതിൽ കാണിക്കുന്നത് 31 1 ഡിഗ്രി കൂടുതലാണെന്നും വിചാരിക്കുക. അപ്പം നമുക്കിത് മൈനസ് ചെയ്യണം. 1 ഡിഗ്രി മൈനസ് ആക്കിയിട്ട് നമുക്ക് കറക്റ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരും. അതിന് ഉപയോഗിക്കുന്നതാണ് നമ്മൾ P5 എന്ന സെൻസർ കാലിബ്രേഷൻ എന്ന ഓപ്ഷൻ. അപ്പോൾ അത് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഓർത്ത് വെക്കുക, ഇവിടെ 30 ഇവിടെ 31 ആണ്. ഇവിടെ നമ്മൾ 30 ആക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് 1 ഡിഗ്രി കുറച്ച് കൊടുക്കുക വേണ്ടത്. അവിടത്തേക്കാൾ 1 ഡിഗ്രി ഇവിടെ ഇവിടെ കൂടുതലാണ്. അപ്പോൾ അത് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ -1 ആക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ സേവ് ചെയ്തു, എക്സിറ്റ് അടിച്ചു. ഇപ്പോൾ നോക്കുക, ഇവിടെ 30 ആയിട്ടുണ്ട്. ഇവിടെയും അതേ റീഡിങ് തന്നെ. എപ്പോഴും 29.5 എന്ന് പറഞ്ഞാൽ നമ്മൾ 30 കരുതി വെച്ചു. അതേ റീഡിങ് ഇപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടി. അപ്പോൾ നമ്മൾ അത് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഈ കാലിബ്രേഷൻ എന്ന് പറയുന്ന P5 എന്ന ഓപ്ഷൻ. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ അവിടെ കൂടുതലാണ് കാണിക്കുന്നത്, ഇവിടെ കുറവ് കാണിച്ച് നമുക്ക് ഇവിടെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് വരുന്നത് P6 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് LP എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് നമ്മളെ കീപാഡ് ലോക്കാണ്. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് നമ്മൾ 38 ഡിഗ്രി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു. നമ്മളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് നമ്മളെ ടെമ്പറേച്ചർ സെറ്റിങ്സ് മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ LP എന്ന് പറയുന്ന കീപാഡ് ലോക്ക്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക. ഈ 0 ഓപ്ഷൻ നമ്മൾ കീപാഡ് ഓൺ ആണ്. 1 ആക്കിയിട്ട് കഴിഞ്ഞാൽ കീപാഡ് ലോക്കായി കഴിഞ്ഞു. കീപാഡ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വാല്യൂ മാറ്റാനുള്ളത് ലോക്കായി കഴിഞ്ഞു. അപ്പം ഞാനതിപ്പോൾ 1 അടിച്ചു സേവ് ചെയ്ത് അതിൻ്റെ ഇത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എക്സിറ്റ് ആവുകയാണ്.
നമ്മൾ എക്സിറ്റ് ആക്കി. ഇപ്പം നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ഇതിൽ സെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്തു. അപ്പോൾ 38 നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് നമുക്കത് മാറ്റണം. അപ്പോൾ ഇതിന് നമ്മൾ എത്ര പ്രസ് ചെയ്താലും നമുക്കിത് മാറ്റം വരുത്താൻ കഴിയില്ല. നമ്മൾ ആ ഈ എൽ പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കീപാഡ് ലോക്ക് ഓപ്ഷനിൽ പോയിട്ട് അവിടെ 0 വാല്യൂലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇനി ഇവിടെ മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് ഈ എൽ പി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ഉപയോഗം, അതാണ്. അപ്പോൾ അത് വീണ്ടും നമ്മൾ 0 മാറ്റണം. അത് 0 മാറ്റി കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ നമ്മളത് മാറ്റം വരുത്താനുള്ള 0 മാറ്റി, നമുക്ക് മാറ്റം വരുത്താനുള്ള രീതിയിൽ തന്നെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുണ്ടോ, അപ്പോൾ കീ ആക്റ്റീവാണ്. അപ്പോൾ ആ കീ ലോക്ക് ആക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് പി എൽ പി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ എൽ പിയിൽ വരെ നോക്കിക്കഴിഞ്ഞു. അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എഫ് എസ് ആണ്. ഇത് ഫാക്ടർ ഡിഫോൾട്ട് സെറ്റിങ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും സെറ്റിങ്സൊക്കെ ചെയ്ത് വീണ്ടും നമുക്ക് പഴയ രീതിയിലേക്ക് സാധനം വരുന്ന അതേ രീതിയിലേക്ക് എത്തണം, നമ്മളെ കമ്പനി പ്രോഗ്രാമിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിൽ ഓക്കെ അടിച്ചിട്ട് ഇതിൽ രണ്ട് ഇതായിരിക്കും ഉണ്ടാവുക. 0 നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള അതേ ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ 1 നമ്മൾ സേവ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ സെറ്റപ്പും മാറിക്കഴിഞ്ഞു, എല്ലാ സെറ്റിങ്സും മാറി. ഈ കമ്പനി പുതിയതായിട്ട് സാധനം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഏത് സെറ്റിങ്സിലാണ് ഉണ്ടായിരുന്നത് അതേ സെറ്റിങ്സിലേക്ക് റിട്ടേൺ പോവും. അതിനുള്ള സെറ്റപ്പാണ് ആ എഫ് എസ് എന്ന് പറയുന്ന ഫാക്ടർ ഡിഫോൾട്ട് സെറ്റിങ്സ്. അപ്പോൾ അതിന് നമ്മൾ 0 വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെറ്റ് ചെയ്തത് അത് തന്നെ ആയിരിക്കും. ഏതെങ്കിലും കാരണവശാലും നമുക്ക് രണ്ടും വീണ്ടും റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്നാക്കിയിട്ട് ഈ സേവ് ബട്ടൺ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ, സെറ്റ് ബട്ടൺ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ അത് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പഴയതിൽ തന്നെ ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ഓപ്ഷൻ വരുന്നത് ഇ വൺ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ എന്തെങ്കിലും കാരണത്താൽ നമ്മളെ ഇതിൻ്റെ സെൻസർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ചൂട് ഓവറായാലും ചിലപ്പോൾ ഓവറായാലും കാണിക്കില്ല. സെൻസർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റിംഗ് സിസ്റ്റം ഓഫ് ആകാനുള്ള ഓപ്ഷനാണ് ഇത്. അതിൽ രണ്ട് ഓപ്ഷനായാലുള്ളത് അത് ഇവിടെ 1 2 അപ്പോൾ ഈ 1 വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഓഫ് ആയിക്കോളും. അപ്പോൾ ഇത് നമ്മളെ സബ്സീറോ തന്നെ 75-10 നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ മോഡലിൽ ടൈം സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 75-10 നമുക്ക് 1 ഓൺ 2 ഓഫ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമ്മളെ ഇൻക്യുബേറ്ററിൽ ഏകദേശമൊക്കെ ചൂട് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ മോഡലിൽ ഓരോ മോഡലിനും വ്യത്യാസമുണ്ട്. ഈ മോഡൽ അതിന് ഓപ്ഷനില്ല. ഇതിൽ നമുക്ക് ഈ സെൻസർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഓഫ് ആയിടാനുള്ള ഓപ്ഷനാണ് ഈ 1. അതുപോലെ 2 ഓപ്ഷനിൽ വരുമ്പോൾ ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വരുന്ന ടൈം ഉണ്ടാകും. ആ ടൈമിന് ഓണും ഓഫ് ആകും. അപ്പോൾ അത് നമുക്ക് ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നവർക്ക് അത് പറ്റില്ല. അത് ചൂട് ഓവറാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ 1 തന്നെ ഇട്ട് വെക്കുക, 1 തന്നെ ഇട്ട് വെച്ച് സേവ് ചെയ്യുക. അടുത്ത് വരുന്ന ഓപ്ഷനാണ് ഈ പി സീറോ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നമ്മളെ ഈ ബട്ടൺ ഓണും ഓഫും ആക്റ്റീവ് ആകാനുള്ള ബട്ടണാണ്. അത് 0 ഇട്ട് വെച്ചാൽ മതി. 1, 0 രണ്ട് ഓപ്ഷനാണ്. 0 ഇട്ട് വെക്കുക, ഓക്കെ അടിക്കുക. ഇനി അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇ ആണ്. ഇ നമുക്ക് ഇത് എല്ലാം കഴിഞ്ഞ് എക്സിറ്റ് ആകാനുള്ള ഓപ്ഷനാണ് ഇ. ഇതിൽ ഇ കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോകാനുള്ള ഓപ്ഷൻ ഇത് സെറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സിറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സെറ്റിങ്സിൽ നമ്മൾ ഓൺ ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഈ LED വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഈ ഹീറ്റിംഗ് സിസ്റ്റം ഓൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് 38 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 38 ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഹീറ്റിംഗ് സിസ്റ്റം ബൾബാണോ ഹീറ്റിംഗ് കോയിലാണോ എന്താണോ അത് ഓഫ് ആവുന്ന സമയത്ത് ഇപ്പോൾ ഇത് ഓഫ് ആവും. അത്ര മാത്രമേ ഉള്ളൂ ഈ സബ്സീറോയുടെ സെറ്റിങ്സ്. സബ്സീറോയുടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വിധത്തിൽ വരുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതാണ്, ഒന്ന് കീ ബട്ടണ് വരുന്നുണ്ട്, ഇത് കീ ടൈപ്പാണ്. വേറെ ഒരെണ്ണം വരുന്നത് ടച്ച് ടൈപ്പാണ്. ഇപ്പോഴൊക്കെ കൂടുതലും വരുന്നത് ടച്ച് ടൈപ്പാണ്.